നമസ്കാരം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സമ്മർദ്ദവും യാത്രാക്ലേശവും ചുമതലകളെല്ലാം വർദ്ധിക്കുമെങ്കിലും നിലവിലുള്ളത് ഉപേക്ഷിക്കണമോ മറ്റൊന്നിനു വേണ്ടി ശ്രമിക്കണമോ എന്ന് ഒരു പുനരാലോചന ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചാലും ഒരു പക്ഷേ അധികാര പരിധി വർദ്ധിച്ചാലും കുടുംബാംഗങ്ങളിൽ നിന്നും മിക്ക ദിവസങ്ങളിലും വേർപെട്ട് വിട്ടു താമസിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീർന്നാലും എല്ലാം തന്നെ സഹർഷം സ്വീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും നന്നായിരിക്കും എന്നതാണ് പറയേണ്ടത് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഒരു പുതിയതായിട്ടുള്ള ചില സംരംഭത്തിൻ്റെ മേലധികാരി സ്ഥാനത്തോടുകൂടി നിലവിലുള്ള നിന്നും കൂടി നന്നായിട്ടുള്ള ചില അവസരങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ടെങ്കിൽ പോലും ആയത് വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യതകൾ വളരെ കുറവായതിനാൽ ഇതിൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ഉള്ളതിനാൽ ആയതിൽ നിന്ന് പിന്മാറി നിലവിൽ അനുവർത്തിച്ചു വന്നിരുന്ന ജോലിയിൽ പിന്തുടരുകയായിരിക്കും നന്നാവുക അതായത് വർഷങ്ങളായിട്ട് ആ ഒരു നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ വളർച്ചയെ അനുഗമിക്കുകയും നിലവിൽ ജോലിയിൽ ആ ശമ്പളം ഒരു പക്ഷേ ശമ്പള വർധനവൊന്നും ഒരു വർഷത്തേക്കുണ്ടാവുകയില്ല എന്ന എന്നൊരു ശങ്കയോടുകൂടി ആയിരിക്കാം മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുക എന്നാൽ ഈ ഒരു ശങ്കയിൽ നിന്നും പിന്മാറി നിലവിലുള്ളത് തുടരുകയായിരിക്കും നന്നാവുക അതായത് നല്ല സ്ഥാപനവും നിലവിൽ സ്ഥമ്പളം വർധനം ഒന്നുമില്ലെങ്കിൽ പോൽ പോലും ഉള്ളതിൽ തുടരുകയായിരിക്കും നന്നാവുക ഒരു പക്ഷെ കുടുംബത്തിനോടൊപ്പം താമസിക്കാത്തക്കൊണ്ണന്തി തന്നെ ആയിരിക്കും ഉള്ള നിലവിലുള്ള ഉണ്ടാവുക ഇനി വ്യാപാര വിപണന വിതരണ മേഖലകളിലാണെങ്കിലും വ്യാവസായിക വ്യാപണന വിതരണ മേഖലകളിലാണെങ്കിൽ പ്രത്യേകിച്ചും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ ഉയർച്ച വിചാരിച്ച പോലെ ഇല്ലാത്തതിനാൽ ചിലതൊക്കെ വിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കാത്തതുവഴിയും ഇതേപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള മറ്റുപന്നങ്ങൾ വിപണിയിൽ വന്നു ചേരുന്നത് വഴിയും മാന്ദ്യം അനുഭവപ്പെടുവാനുള്ള യോഗമുള്ളതിനാൽ വ്യാവസായികമായിട്ടുള്ള സ്ഥാപനത്തിനെപ്പറ്റി സ്വയം വിലയിരുത്തുകണം തീർച്ചയായിട്ടും അതിൻ്റെ വിപണന മേഖലകളെ പറ്റിയിട്ട് വിപുലമായിട്ടുള്ള അന്വേഷണവും വിലയിരുത്തലും നിർബന്ധമായിട്ടും വേണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരുവിധം നല്ല വിലക്ക് മറ്റുള്ളവർ വിൽക്ക് വാങ്ങുവാനായിട്ട് വന്നു ചേർന്നാൽ അത് വിൽക്കുകയായിരിക്കും ഏറ്റവും നന്നായി തീരുക അല്ലെങ്കിൽ കൈമാറുകയായിരിക്കും ഏറ്റവും നന്നാവുക എന്നതാണ് വിചാരിക്കേണ്ടത് മറ്റു ചിലർ വ്യാവസായികമായിട്ടുള്ള മേഖലകളോ വ്യാപാരത്തിൻ്റെ മേഖലകളോട് ബന്ധപ്പെട്ടോ സംയുക്ത സംരംഭങ്ങളിലേർപ്പെടണോ എന്ന ഒരു ശങ്കയോടുകൂടി വന്ന് ചേരുകയുണ്ടെങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഒരു വർഷത്തേക്ക് അത്ര നന്നല്ല എന്നതാണ് പറയേണ്ടത് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം തീരും മറ്റു ചിലർക്ക് വിദേശത്ത് അവിചാരിതമായിട്ടുള്ള ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള യോദ് യോഗമുള്ളതിനാൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും വ്യാപാരത്തിൻ്റെ അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിലും ഈയൊരു മേഖലകളൊക്കെ തന്നെ സംയുക്ത സംരംഭങ്ങൾ ഒഴിവാക്കി തുടങ്ങുന്നതിൻ്റെ ആ വ്യാവസായിക വ്യാപാരത്തിൻ്റെ അനുബന്ധമായിട്ട് തുടങ്ങുക തുടങ്ങുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വിപണന മേഖലകളെപ്പറ്റി നല്ലോണം വിലയിരുത്തിയല്ലാതെ യാതൊരു കാരണവശാലും അതിൽ പണം മുതൽ മുടക്കരുത് എന്നതാണ് പറയേണ്ടത് പദ്ധതി സമർപ്പണത്തിന് അകാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടായിത്തീരാം ചിലപ്പോൾ വിഭാവനം ചെയ്ത കർമ്മ പദ്ധതികൾക്കെല്ലാം തന്നെ നേട്ടം വളരെ കുറവാണെങ്കിൽ പോലും ധാരാളം ബുദ്ധിമുട്ടും കൊണ്ടും പല വിധത്തിലുള്ള ചുമതലകൾ ഏറ്റെടുത്തും കൊണ്ടും ഏറ്റെടുക്കുകയായിരിക്കും നന്നാവുക വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുവാനിട വരുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏലക്കാതെ സൂക്ഷിക്കേണ്ടതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും എല്ലാം മനസ്സെല്ലാം മനസ്സോടെ ഏറ്റെടുത്തും കൊണ്ടും പ്രതികരിക്കാതെയുള്ള സമീപനം ഏത് പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടി പറയുന്നു നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരും ഇനി ഒരു വർഷത്തേക്ക് പ്രായണ പലപ്പോഴും ചർച്ചകളും അത് അതുപോലെ തന്നെ ചർച്ചകളെല്ലാം തന്നെ വിചാരിച്ച പോലെ നേട്ടമോ എല്ലാം ഇല്ലാത്തതിനാൽ പലതും മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗമുണ്ട് വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതുവഴി മറ്റു ചിലർക്ക് കുടുംബങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട് ഒരു വർഷത്തേക്ക് കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം വളരെ കുറവുണ്ടാവും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു വർഷത്തിന് ശേഷം ഫലപ്രാപ്തി ഉണ്ടാകുന്ന വിധത്തിൽ വിളവെടുപ്പിന് അനുകൂലമാകും വിധത്തിലുള്ള കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയായിരിക്കും നന്നാവുക എന്നാൽ പോലും ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും ദീർഘകാല പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കുന്നതും അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാനും ഏറ്റെടുക്കുവാനും പ്രത്യേകിച്ചും മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും സ്വന്തം ആശയവും സമന്വയിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ലാഭവിഹിതം ലഭിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാനോ മുതൽ മുടക്കില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്കോ എല്ലാം തന്നെ വിഭാവനം ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും എന്നതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ നവംബർ മാസത്തിലെ തീരുമാനം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളായി ഉണ്ടായിത്തീരുക നമസ്കാരം